ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫെയിലായാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു പഠിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം അതോടൊപ്പം കോമേഴ്സ് പഠിച്ച ഒരാളാണെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് സൊ ഫ്രണ്ട്സ് നമുക്ക് പരിചയപ്പെടാനുള്ളത് എൻജിനീയറിങ് കോഴ്സുകളെ കുറിച്ചാണ് എങ്കിൽ തീർച്ചയായും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ പല എപ്പിസോഡുകളും ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ ലിസ്റ്റിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഏതായിരുന്നാലും ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പ്ലസ് ടു പാസ്സാകണം എന്ന നിർബന്ധമില്ല അതായത് പ്ലസ് ടു ഫെയിലായാലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ് അതോടൊപ്പം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് പ്ലസ് ടുവിൽ പഠിച്ചത് എങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾ കോമേഴ്സാണ് പഠിച്ചത് എങ്കിലും എൻജിനീയറിംഗ് പഠിക്കാൻ പറ്റും എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഉത്തരമായി നൽകാനുള്ളത് സോ ഇതാണ് പോളിടെക്നിക് അല്ലെങ്കിൽ ഡിപ്ലോമ എൻജിനീയറിംഗ് എന്നുള്ളത് എന്താണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും ഡിപ്ലോമ എഞ്ചിനീയറിങ്ങും ബി ടെക് എഞ്ചിനീയറിങ്ങും രണ്ടാണ് അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അതിൻ്റെ കാർഡും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏതായിരുന്നാലും ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഡിപ്ലോമ എൻജിനീയറിംഗ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് അതായത് പ്രൊഫഷണൽ ലെവലിലുള്ള എജ്യൂക്കേഷൻ പ്രോഗ്രാമാണ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് അതോടൊപ്പം നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞാലും ട്വൽത്ത് കഴിഞ്ഞാലും കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ഈവൻ നിങ്ങൾ പ്ലസ് ടു ഫെയിലായ ഒരാളാണെങ്കിലും എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് ബിടെക്ക് കൂടി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിപ്ലോമയും ബി ടെക്കും ചേർത്ത് ആറു വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതായത് ബി ടെക് നാല് വർഷമാണ് പക്ഷേ ഡിപ്ലോമ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞ് പാസ്സായാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബിടെക്കിലേക്കുള്ള നാല് വർഷത്തിലേക്കുള്ള കോഴ്സിൽ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് സോ മൂന്ന് പ്ലസ് മൂന്ന് ആറ് വർഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങാം എന്ന ഒരു സവിശേഷത കൂടി ഈ ഒരു പാത്ത് വേയിലേക്ക് ഉണ്ട് എന്നുള്ളത് അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ചില ഡിപ്ലോമ കോഴ്സസ് എന്നുള്ളത് അതായത് അറിയപ്പെടുന്ന വളരെയധികം ജോബ് സ്കോപ്പ് ഉള്ള അതോടൊപ്പം ജോബ് മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ സ്വീകാര്യതയുള്ള കോഴ്സുകളാണിവ അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ജൂനിയർ എഞ്ചിനീയറിംഗ് മോഡലാണ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അതോടൊപ്പം ഡിപ്ലോമ ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് കൂടിയുണ്ട് എന്നുള്ളതാണ് സോ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുല്യമായ അല്ലെങ്കിൽ അതുമായി ആറിൽ നിൽക്കുന്ന ഇ ടെക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടാവുന്നതാണ് അത് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എൽ ഇ ടി ഉണ്ട് എന്താണ് എൽ ഇ ടി എന്ന് നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതിന് ഉത്തരമായി നമുക്ക് എൽ ഇ ടി എന്നുള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാവുന്നതാണ് ഈ അടുത്ത ടോപ്പിക്കാണ് ഏതൊക്കെയാണ് കോഴ്സ് ഹൈലൈറ്റുകൾ അതായത് ഡിപ്ലോമ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഹൈലൈറ്റഡ് ആയിട്ടുള്ളവയാണ് അതാണ് ഡിപ്ലോമ ലെവൽ കോഴ്സ് പ്രോഗ്രാമാണ് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വർഷമാണെങ്കിലും സെമസ്റ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആറ് സെമസ്റ്ററുകളായിട്ടാണ് ഈ കോഴ്സിനെ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഫീ നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വരുന്നുണ്ട് അതോടൊപ്പം എക്സാം ടൈപ്പ് അതായത് എക്സാം വരുന്നത് ഓരോ സെമസ്റ്ററിലുമാണ് എലിജിബിലിറ്റി അതായത് ഈ കോഴ്സിലേക്ക് എലിജിബിൾ ആകണമെങ്കിൽ ടെൻത്ത് പാസ്സാകുക നിർബന്ധമാണ് അതല്ല നിങ്ങൾ ട്വൽത്ത് പാസ്സായാലും അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അതിനുള്ള വെയ്റ്റേജും ഉണ്ട് പക്ഷേ റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നായിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ എൻ ഒ എസ് പഠിച്ച കൂട്ടുകാർക്കും തീർച്ചയായും അഡ്മിഷൻ നേടുന്നതാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാന്നുള്ളത് മെറിറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടാകും അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിരിക്കാം ഡിഫൻഡ് ചെയ്യും എവിടെ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതോടൊപ്പം മിനിമം അഗ്രിഗേറ്റ് മാർക്ക് നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനമാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം സ്റ്റാർട്ടിങ് സാലറി മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം പെർ ആനം അതായത് ഒരു വർഷത്തെ സാലറിയാണ് ലഭിക്കുന്നത് ജോബ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ മാനേജർ അസിസ്റ്റന്റ് ഇൻവെന്ററി മാനേജർ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് ജൂനിയർ എഞ്ചിനീയർ പ്രൊഫസർ കൺസൾട്ടന്റ് പോലുള്ള ജോബിലേക്കാണ് തീർച്ചയായും പ്രൊഫസർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് പോലുള്ള ജോബിലേക്ക് പോകുമ്പോൾ ബി ടെക് ആവശ്യം വരും അതിന് കൂടാതെ എം ടെക്കും വരും പക്ഷേ ഡിപ്ലോമ എന്നുള്ളത് ഒരു സ്റ്റാർട്ടിങ് ആണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കുള്ളത് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ പോളിടെക്നിക്കിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ചും കൂടി ഇൻഡപ്ത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മിനിമം ഏജ് പതിനേഴ് വർഷമാണ് അതായത് പതിനേഴ് വയസ്സുള്ള ഒരാൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അപ്പർ ഏജ് ലിമിറ്റിൽ അതായത് വയസ്സ് കൂടിയാൽ എത്രയായാലും പ്രശ്നമില്ല എന്നുള്ളതാണ് ടെൻത്ത് കഴിഞ്ഞ ഒരാളാണെങ്കിൽ പാസ്സായിരിക്കണം അത് നിർബന്ധമാണ് കൂടാതെ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ റെക്കഗ്നൈസ്ഡ് ബോർഡ് എക്സാം വഴി പാസ്സായതായിരിക്കണം അതോടൊപ്പം അഗ്രിഗേറ്റ് പേർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും വേണം എന്നുള്ളത് അതല്ലാതെ നിങ്ങൾ ട്വൽത്ത് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെയും മാത്തമാറ്റിക്സ് ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഓപ്ഷനായി കെമിസ്ട്രി ബയോളജി ബയോടെക്നോളജി സബ്ജക്റ്റുകളും അതോടൊപ്പം അഗ്രിഗേറ്റ് എന്നുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജും നിങ്ങൾ റിസേർവഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതായത് റിസേർവഡ് കാറ്റഗറിയിലാണെങ്കിൽ എന്നുള്ളതാണ് അടുത്ത കാര്യമാണ് മനസ്സിലാക്കാനുള്ളത് ഏത് രീതിയിലുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ ആ എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് മിനിമം റാങ്ക് ഒക്കെ അരസ്ഥമാക്കിയിട്ടാണ് ഈ കോഴ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ നേടാവുന്നതാണ് അതോടൊപ്പം കൗൺസിലിംഗ് പ്രോസസ്സ് ഉണ്ടാകും അതായത് നിങ്ങളെ അറിയാൻ വേണ്ടി നിങ്ങളുടെ അഭിരുചികൾ അറിയാൻ വേണ്ടി അതോടൊപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പഠിച്ച എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും സർട്ടിഫിക്കേഷൻസും ഒക്കെ വെരിഫൈ ചെയ്യും ഫീസ് പേ ചെയ്തതിനു ശേഷം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാവുന്നത് ഇനി ലാറ്ററൽ എൻട്രി വഴിയും നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് സോ അതിനുള്ള എലിജിബിലിറ്റിയും അഡ്മിഷൻ പ്രോസസ്സും മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിപ്ലോമ മൂന്ന് വർഷത്തെ കോഴ്സിലേക്ക് സെക്കൻഡ് ഇയർ വഴി എൻട്രി ചെയ്യാനുള്ള ഒരു പാത്താണ് നൽകുന്നത് ഈ ഒരു വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷമുള്ള ഡിപ്ലോമ പ്രോഗ്രാം രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഐ ടി ഐ സർട്ടിഫിക്കേഷനാണ് ഏതെങ്കിലും ടെക്നിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടാണ് അതും റെക്കഗ്നൈസ്ഡ് ബോർഡിലെ അപ്രൂവൽ ഉള്ള റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കണം എന്താണ് ഐ ഐ കോഴ്സുകൾ ഏതൊക്കെ രീതിയിലുള്ള ട്രേഡാണുള്ളത് അങ്ങനെ പല സബ്ജക്റ്റുകളെ കുറിച്ചുമൊക്കെ നമ്മൾ ദ എജുക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ചാനൽ ലിസ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ കാർഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായും താല്പര്യമുണ്ടെങ്കിൽ കാണുക അതോടൊപ്പം ഐ ടി ഐ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ടെക്നിക്കൽ ഫീൽഡ് വഴി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻത്ത് അല്ലെങ്കിൽ ട്വൽത്ത് റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കിയ ആളാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർ ദ ലാറ്ററൽ എൻട്രി അതായത് മൂന്ന് വർഷമുള്ള ഡിപ്ലോമ കോഴ്സിൽ രണ്ടാമത്തെ വർഷം അതായത് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എന്നുള്ളത് അഡ്മിഷൻ പ്രോസസ്സ് ഇവിടെയും സെയിം ആണ് മെറിറ്റ് ബേസ്ഡ് ആണ് മാർക്സ് നിങ്ങൾ എത്ര വാങ്ങിച്ചു കരസ്ഥമാക്കി എന്നുള്ളതും ക്വാളിഫിക്കേഷൻ എക്സാമിൽ നിങ്ങളുടെ പെർഫോമൻസും അതോടൊപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഫീ പേയ്മെൻറ്റ് അതോടൊപ്പം ക്യാമ്പസ് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് ക്യാമ്പസ് അഡ്മിഷൻ എന്ന പ്രോസസ്സാണ് സോ ഫ്രണ്ട്സ് ഇതാണ് ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടു എന്ന നിർബന്ധമില്ല ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കോമേഴ്സ് പഠിച്ചാലും ചെയ്യാൻ പറ്റും സയൻസ് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചാലല്ല ഈ വഴിയിലും നിങ്ങൾക്ക് എൻജിനീയറിംഗ് പഠിക്കാം എന്നുള്ള ടോപ്പിക് തീർച്ചയായും എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകൾ ചെയ്യണം എന്നതിനെ ഒക്കെ കുറിച്ച് ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ പല സമയങ്ങളിലായി എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അതും കാണുക കൂടുതൽ ഇൻഫോർമേഷൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ക്രെ